ഇന്ത്യൻ ടി ട്വന്റി ലീഗിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് തുടർച്ചയായ രണ്ടാം ജയം. ചെന്നൈ ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ നടന്ന മത്സരത്തിൽ 6 റൺസിനായിരുന്നു കോലിപ്പണിയുടെ ജയം. ടോസ് നഷ്ടപ്പെട്ട ബാറ്റിംഗിനിറങ്ങിയ ബാംഗ്ലൂർ നിശ്ചിത ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 149 റൺസ് നേടി. മറുപടി ബാറ്റിംഗിൽ ഹൈദരാബാദിന് 20 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 143 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. ഒരു ഓവറിൽ 3 വിക്കറ്റ് വീഴ്ത്തിയ ഷഹബാസ് അഹമ്മദാണ് ഹൈദരാബാദിന്റെ പ്രതീക്ഷകൾക്ക് വിലങ്ങിട്ടത്. നേരത്തെ ഗ്ലൻ മാക്സ്വെല്ലിന്റെ അർദ്ധ സെഞ്ചുറിയാണ് ബാംഗ്ലൂരിന് മികച്ച സ്കോർ സമ്മാനിച്ചത്. ജയത്തോടെ ബാംഗ്ലൂർ പോയിന്റ് പട്ടികയിൽ ഒന്നാമതെത്തി. 150 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഹൈദരാബാദിന് തകർപ്പൻ തുടക്കമാണ് ലഭിച്ചത്. 3rd ഓവറിൽ 13 റൺസ് മാത്രമുള്ളപ്പോൾ വൃദ്ധിമാൻ സാഹ മടങ്ങിയെങ്കിലും ഡേവിഡ് വാർണർ, മനീഷ് പാണ്ഡെ സഖ്യം ഹൈദരാബാദിന്റെ തുണയ്ക്കെത്തി. ഇരുവരും 3rd വിക്കറ്റിൽ 83 റൺസ് കൂട്ടിച്ചേർത്തു. എന്നാൽ ജാമിസണിന് വിക്കറ്റ് നൽകി വാർണർ മടങ്ങിയതോടെ ഹൈദരാബാദിന്റെ തകർച്ചയ്ക്ക് തുടക്കമായി. കഴിഞ്ഞ ദിവസം കൊൽക്കത്തയ്ക്കെതിരെ മുംബൈ ക്യാപ്റ്റൻ രോഹിത് പൈറ്റിയ തന്ത്രം കോഹ്ലിയും പരീക്ഷിച്ചതോടെ ഹൈദരാബാദിന്റെ അടിത്തറ ഇളകി. 17rd ഓവറെറിയാൻ കോഹ്ലി സ്പിന്നർ ഷഹബാസ് അഹമ്മദിനെ പന്തേൽപ്പിച്ചത് മത്സരത്തിലെ പ്രധാന വഴിത്തിരിവായി. ജോണി ബെയർസ്റ്റോ, മനീഷ് പാണ്ഡെ, അബ്ദുൾ സമദ് എന്നിവർ ആ ഓവറിൽ പുറത്തായി മടങ്ങി. വിജയ് ശങ്കർ, ജേസൺ ഹോൾഡർ എന്നിവർക്കും ഒന്നും ചെയ്യാനായില്ല. 9 പന്തിൽ 17 റൺസ് എടുത്ത റാഷിദ് ഖാൻ ഹൈദരാബാദിനെ ജയിക്കുമെന്ന് തോന്നിച്ചെങ്കിലും അവസാന ഓവറിൽ റണ്ണൌട്ടായതോടെ ആ പ്രതീക്ഷയും പൊലിഞ്ഞു. ഷഹബാസ് അഹമ്മദ് 2 ഓവറിൽ 7 റൺ വഴങ്ങിയാണ് 3 വിക്കറ്റ് എടുത്തത്. മുഹമ്മദ് സിറാജ്, ഹർഷൽ പട്ടേൽ എന്നിവർ 2 വിക്കറ്റ് വീഴ്ത്തി. നേരത്തെ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ബാംഗ്ലൂരിന് ഗ്ലൻ മാക്സ്വെല്ലിന്റെ ബാറ്റിംഗ് മാത്രമാണ് ആശ്വാസമായത്. 41 പന്തിൽ 3 സിക്സും 5 ഫോറും അടങ്ങുന്നതായിരുന്നു മാക്സ്വെല്ലിന്റെ 59 റൺസിന്റെ ഇന്നിംഗ്സ്. 2016 ശേഷം ആദ്യമായിട്ടാണ് ഓസ്ട്രേലിയൻ താരം IPLൽ അർദ്ധ സെഞ്ചുറി നേടുന്നത്. അവസാന പന്തിൽ ഹോൾഡർക്ക് വിക്കറ്റ് നൽകിയാണ് മാക്സ്വെൽ മടങ്ങിയത്. ചിട്ടയായ പ്രകടനം പുറത്തെടുത്ത ഹൈദരാബാദ് ബൌളർമാർ റൺസ് വിട്ടുകൊടുക്കുന്നതിലും പിശുക് കാണിച്ചു. 4 ഓവറിൽ 30 റൺസ് മാത്രമഴുങ്ങി 3 വിക്കറ്റ് എടുത്ത ജേസൺ ഹോൾഡറാണ് ഹൈദരാബാദ് നിരയിൽ ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുത്തത്. റാഷിദ് ഖാൻ 4 ഓവറിൽ 18 റൺസ് മാത്രമഴുങ്ങി 2 വിക്കറ്റ് എടുത്തു. സീസണിൽ തുടർച്ചയായി രണ്ടാമത്തെ മത്സരം ജയിച്ചിരിക്കുകയാണ് വിരാട് കോഹ്ലിയുടെ ടീം. ഉദ്ഘാടന മത്സരത്തിൽ നിലവിലെ ജേതാക്കളായ മുംബൈ ഇന്ത്യൻസിനെ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു തുടക്കം. രണ്ടാമത്തെ കളിയിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെയും വീഴ്ത്തി RCB എല്ലാ പ്രവചനങ്ങളും തെറ്റിച്ചിരിക്കുകയാണ്. ടൂർണമെന്റിന്റെ ഇതുവരെയുള്ള ചരിത്രമെടുത്താൽ ഒരു സീസണിൽ മാത്രമേ RCBക്ക് ആദ്യത്തെ 2 മത്സരങ്ങളിലും വിജയിക്കാനായിട്ടുള്ളൂ. നേരത്തെ ഇത് സംഭവിച്ചത് 2014ലായിരുന്നു. ഇത്തവണത്തേതുപോലെ അന്നും നിഷ്പക്ഷ വേദിയായിരുന്നു ടൂർണമെന്റ് എന്നത് ഒരു സമാനതയാണ്. അന്ന് UAE ആയിരുന്നു ടൂർണമെന്റിന്റെ വേദി. ആദ്യ കളിയിൽ ഡൽഹി ക്യാപിറ്റൽസിനെ തകർത്തുകൊണ്ട് തുടങ്ങിയ RCB രണ്ടാമത്തെ മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനെയും വീഴ്ത്തി. ഷാർജ, ദുബായ് എന്നിവിടങ്ങളിലായിരുന്നു ഈ മത്സരങ്ങൾ. ഈ സീസണിൽ ചെന്നൈയിലാണ് RCB 2 തുടർവിജയങ്ങൾ കൊയ്തിരിക്കുന്നത്. കൂടുതൽ സ്പോർട്സ് വാർത്തകൾക്കും അപ്ഡേറ്റ്സിനും നമ്മുടെ മോർ സ്പോർട്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്.